ഫേസ്റ്റ് എയ്ഡ് ഇസ് ദി ഫേസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ഗിവൺ ടു എനി from either a minor or serious illness or injury. ഇഞ്ചുറി ഫേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തി പെട്ടെന്ന് അസുഖം വരുമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുമോ ഒരു മുറിവ് പറ്റുമോ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആംബുലൻസ് എത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് പേഴ്സൺ എത്തുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ അസിസ്റ്റൻസിനെയാണ് ഫേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫേസ്റ്റ് എയ്ഡ് പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് അതാദ്യമായിട്ട് ഒരു ജർമ്മൻ സർജൻ ഉണ്ടായിരുന്നു ജനറൽ എസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യമായിട്ട് ഈ ഫേസ്റ്റ് എയ്ഡിൻ്റെ ഐഡിയ കൺസീവ് ചെയ്തത് പിന്നീട് അതൊരു വേൾഡ് വൈഡ് എഫേർട്ടായി മാറുന്നത് എയ്റ്റീൻ സെവൻറ്റി സെവനിൽ സെൻറ്റ് ജോൺ ആംബുലൻസ് അസോസിയേഷൻ ഓഫ് ഇംഗ്ലണ്ട് വന്നതിന് ശേഷമാണ് എയിംസ് ഓഫ് ഫേസ്റ്റ് എയ്ഡ് ഫേസ്റ്റ് എയ്ഡിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഒരു വ്യക്തിയുടെ ജീവി ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ പ്രിസേർവ് ലൈഫ് ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ സേവ് ദ ഇൻഡിവിജ്വൽസ് ലൈഫ് അതുപോലെ ഇങ്ങനെ ഒരാൾക്ക് ഇഞ്ചറിയോ അസുഖമോ വന്നു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് വേദന ഉണ്ടാവും അപ്പോൾ ആ ഒരു പെയിൻ ഈസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഉള്ള കണ്ടീഷനെ വേഴ്സൺ ചെയ്യാതെ നോക്കുക പ്രിവെൻറ്റ് വേഴ്സണിങ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ എന്നിട്ട് ഫാസ്റ്റായിട്ട് റിക്കവറി പ്രോസസ്സ് പ്രമോട്ട് ചെയ്യുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആ ഇൻഡിവിജ്വലിനെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷന് വേണ്ടിയിട്ട് എത്തിക്കുക അപ്പോൾ ഈ ഇതിൽ തന്നെ ആറ് എയിംസ് പറഞ്ഞെങ്കിലും അതിലെ ഏറ്റവും മൂന്ന് ഇമ്പോർട്ടൻറ്റ് എയിംസ് ഓഫ് ഫേസ്റ്റ് എയ്ഡ് ഇസ് കൺസഡ് ടു ബി ത്രീ പീസ് ഓഫ് ഫേസ്റ്റ് എയ്ഡ് അത് പ്രിസേർവ് ലൈഫ് പ്രമോട്ട് റിക്കവറി ആൻഡ് പ്രിവെൻറ്റ് കണ്ടീഷൻസ് ദറ്റ് മൈറ്റ് ഇൻക്രീസ് ദി ഒറിജിനൽ ഇഞ്ചുറി ഡോഗ് ബൈറ്റ് ഡോഗ് ബൈറ്റ് ഇസ് എ കണ്ടീഷൻ വെൻ എ പേഴ്സൺ ഇസ് ബിറ്റൺ ബൈ ഡോഗ് അതൊരു ഡൊമസ്റ്റിക് ഡോഗ് ആവാം സ്ട്രേ ഡോഗാവാം അപ്പം ഈ ഒരു ഡോഗ് ബൈറ്റിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു ഡിസീസിനെ പറ്റി പറയാം റേബീസ് കേട്ടിട്ടുണ്ടാവും റേബീസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ് ഈ റേബീസ് യൂഷ്വലി ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്രെയിനിനെയാണ് നെർവസ് സിസ്റ്റത്തിനെയാണ് എഫെക്റ്റ് ചെയ്യുക ഈ ഈ റേബീസ് എന്ന് പറഞ്ഞ വൈറസ് സാധാരണ ഡോഗ്സിൽ കാണും ഡോഗ്സിൽ മാത്രല്ല കാറ്റ്സിലും റാറ്റ്സിലും ബാറ്റ്സിലും മങ്കീസിലൊക്കെ കാണും അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ സെലൈവയിലാണ് ഇത് കാണുക അപ്പോൾ ആ ഒരു ആനിമൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റേബീസ് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ആനിമൽ വേറൊരു ആനിമലിനെയോ വേറൊരു മനുഷ്യനെയോ കടിക്കുകയാണെങ്കിൽ നാച്ചുറലി ഈ പറഞ്ഞ വൈറസ് അവരുടെ ബോഡിയിലേക്കോ ആനിമലിൻ്റെ ബോഡിയിലേക്കോ ആ മനുഷ്യൻ്റെ ബോഡിയിലേക്കോ ഇൻജക്റ്റഡ് ആവും അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആണെങ്കിലും ആ ഡോഗിനെ വേറൊരു റേബീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രേ ഡോഗോ വൈൽഡ് ആനിമലോ കടിക്കുകയാണെങ്കിൽ ആ നമ്മുടെ ഡൊമസ്റ്റിക് ഡോഗ്സിനെ നമ്മൾ വളർത്തുന്ന ഡോഗ്സിനും റേബീസ് ഇൻഫെക്റ്റഡ് ആവാം അപ്പോൾ വളർത്തുന്ന നായ് നായ്ക്കുട്ടികളൊക്കെ ആണെങ്കിൽ പൊതുവേ അവരുടെ വീട്ടിലെ ഫാമിലിയിലുള്ള ആൾക്കാരെയൊക്കെ മേത്ത് ചാടുക മാന്തുകം ഒരു ഫൺ പോലെ കടിക്കുകയും നക്കൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ മേ ആൾക്കാർക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ പട്ടിക്കുട്ടി നക്കുമ്പോൾ ഈ സലൈവ എന്തായാലും ഇഞ്ചറി ഈ ഇഞ്ചേർഡ് പാർട്ട് കൂടിയിട്ട് പോകുമ്പോൾ അത് ആ ആളുടെ ബ്ലഡ് സർക്കുലേഷനിൽ കയറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ റേബീസ് ബാധിച്ചിട്ടുള്ള ഡോഗ്സ് ഡൊമെസ്റ്റിക് ഡോഗ്സാണെങ്കിലും അല്ലെങ്കിലും അവർക്കൊരു പ്രത്യേക ബിഹേവിയർ മാനറിസം കാണിക്കും യൂഷ്വലി ഈ ഡോഗ്സിനെ റേബിഡ് ഡോഗ്സ് എന്നാണ് പറയാ അപ്പോൾ റേബീസ് വന്നിട്ടുള്ള റേ റേബിഡ് ഡോഗ്സ് റെസ്റ്റ്ലെസ് ആയിരിക്കും ഭയങ്കരമായിട്ട് കുറയ്ക്കും അൺയൂഷ്വലി ബാർക്ക് ചെയ്യും കടിക്കും അല്ലെങ്കിൽ ചില സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയറാണ് കാണിക്കുക അത് അൺയൂഷ്വലി ക്വയറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് ഈ അസുഖം വരുമ്പോൾ കുട്ടി അമ്മമ്മ അമ്മേടെ മേലെ ഒട്ടിയിരിക്കുന്ന പോലെ ഈ ഡോഗ്സ് അവരുടെ അവരെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അടുത്ത് തന്നെ വന്നിരിക്കും അപ്പോൾ ഇതെന്താ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് വളർത്തുന്ന മാസ്റ്റേഴ്സ് യൂഷ്വലി അവരെ അവരുടെ വായൊക്കെ തുറന്ന് നോക്കും അവരെ മേലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ആ നായ അറിയാതെ കടിക്കാം അങ്ങനെ എങ്ങനെയും സെലൈവ ആ വളർത്തുന്ന ആൾക്കാരുടെ ബോഡിയിലേക്ക് വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫാമിലിയിലുള്ളവർക്കൊക്കെ റേബീസ് വരാനുള്ള റേബീസ് വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി ഈ വൈറസ് ഒരു ആളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനൊരു പത്ത് ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അപ്പോൾ അതുവരെ ആൾക്കാർ വളരെ നോർമലായിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ സിംറ്റംസും സൈൻസും കാണിക്കും ആൻഡ് യൂഷ്വലി ദ സിംറ്റംസ് ആൻഡ് സൈൻസ് ആർ ഹെഡ് ഏക്ക് പിന്നെ ഡിസ്കംഫേർട്ട് അൺ ഈസിനെസ് മെല്ലേസ് എന്നാണ് പറയാതിന് പിന്നെ പനി ഉണ്ടാവും ഫീവർ ഉണ്ടാവും അതുപോലെ ഇങ്ങനത്തെ ഇൻഡിവിജ്വൽസ് കാണിക്കുന്ന ഒരു പ്രത്യേക ഫീച്ചറാണ് ഒരു ഫോബിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ വെള്ളം കാണുമ്പോൾ പേടി വെള്ളത്തിനോട് ഇറിറ്റേഷൻ അപ്പോൾ അതിനെ ഹൈഡ്രോഫോബിയ എന്നാണ് പറയുക ഫേസ്റ്റ് എയ്ഡ് ഫോർ ഡോഗ് ബൈറ്റ് ഡോഗ് ബൈറ്റ് ചെയ്താൽ പിറ്റൺ ഏരിയ നന്നായിട്ട് കഴുകുക കഴുകുമ്പോൾ തന്നെ യു ഹാവ് ടു യൂസ് സോപ്പ് വാട്ടർ ഡിറ്റർജൻറ്റ് എക്സെട്ര ഒരു ടെൻ മിനിറ്റ്സോളം റണ്ണിങ് വാട്ടറിൽ ഇപ്പോൾ പൈപ്പ് തുറന്നിട്ടുള്ള റണ്ണിങ് വാട്ടറിലും കഴുകുക അതുപോലെ അല്ലെങ്കിൽ സോപ്പും വെള്ളമൊക്കെ കലക്കുക വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക മാക്സിമം ടെൻ എങ്കിലും ഒഴിക്കുക എന്നിട്ട് ആ മുറിവ് നല്ല ക്ലീൻ ആയി ആയിക്കഴിഞ്ഞാൽ അതിനെ ഒരു സ്റ്റെറൈലായിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ സ്റ്റെറൈലായിട്ടുള്ള ഗോസ് കൊണ്ട് ആ വോണ്ടിനെ ഡ്രെസ്സ് ചെയ്യുക ഒരു ആൻറ്റിബയോട്ടിക് ക്രീമൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ അതൊരു നമ്മുടെ വീട്ടിലെ ഡൊമെസ്റ്റിക് ഡോഗാണ് റാബിഡ് ഡോഗല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും അതല്ല ഒരു സ ഈ ഡോഗിൻ്റെ ബിഹേവിയർ നന്നായിട്ട് വാച്ച് ചെയ്യുക ആ ഡോഗിന് അൺയൂഷ്വൽ ബിഹേവിയർ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ്സും അങ്ങനത്തെ അല്ലെങ്കിൽ ക്വയറ്റ് അൺയൂഷ്വലി ക്വയറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണോ ഡോഗ് സാധാരണ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഭയങ്കര വേരിയേഷനുള്ള ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ ഒരു സസ്പെക്റ്റഡ് റാബിഡ് ഡോഗായിട്ട് പറയാം അങ്ങനെയാണെങ്കിൽ ആ മുറിവിലുള്ള ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് പോകണം ശരിക്കും ആ വൈറസ് നിൽക്കാൻ പാടില്ല ബോഡിയിൽ അപ്പോൾ ഡോഗിനെ ഒബ്സർവേഷനിലും വെക്കുക ഡോഗ് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ റിസ്ക് ബട്ട് ഇഫ് ദ ഡോഗ് ഗെറ്റ്സ് മാഡ് ആൻഡ് വൈൽഡ് ദെൻ അതിനെ കൊന്നുകളയണം ഇനി ഇങ്ങനത്തെ റേബീസ് എന്ന് പറഞ്ഞ ഡിസീസ് ലീതൽ ഡിസീസാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ റാബിഡ് ഡോഗാണ് ബൈറ്റ് ചെയ്ത് വച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ കൂടുതലും റാബിഡ് പേഷ്യൻസിൻ്റെ ഡെത്ത് സംഭവിക്കുന്നത് പാരാലിസിസും റെസ്പിറേറ്ററി ഫെയിലിയറും ഒക്കെയാണ് അപ്പോൾ അവർക്ക് എമർജൻസി ആയിട്ട് കെയർ വേണം അപ്പോൾ ഹോസ്പിറ്റൽസിൽ അങ്ങനത്തെ പേഷ്യൻസിനെ ഒരു സെപ്പറേറ്റ് ഡാർക്ക് ക്വയറ്റ് റൂമിലാണ് വെക്കുക കാരണം അവർക്ക് ലൈറ്റും ഇതൊക്കെ അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യും അതുപോലെ അവരുടെ ഹെഡ് താഴ്ത്തി വെച്ചിട്ടാണ് കടത്തുക കാരണം ഇങ്ങനെ സെലൈവ ഇങ്ങനെ പോർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ അവരുടെ സെലൈവ ഇറങ്ങി ചോക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് സക്ഷൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് കളയുകയും ചെയ്യും വൺസ് Rabies infection is established. There's no effective treatment. Though a small number of population have survived rabies, the disease usually causes death. For that reason, if you think you've been exposed to rabies, you must get a series of shots to prevent infection from taking hold.